പതിനൊന്നാമത് ദോഹ ജ്വല്ലറി ആൻഡ് വാച്ച് എക്സിബിഷൻ നാളെ സമാപിക്കും. ഇത്തവണത്തെ പ്രദർശനത്തിന് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് നല്ല പ്രതികരണം ലഭിച്ചതായി സംഘാടകർ പറഞ്ഞു. സ്വർണാഭരണങ്ങളുടെയും വാച്ചുകളുടെയും ലോകോത്തര ബ്രാൻഡുകളുമായി 34 ഓളം കമ്പനികളാണ് ഇത്തവണ പ്രദർശനത്തിനെത്തിയത്. ലോകത്തെ പ്രമുഖ ഡിസൈനർമാർ തയ്യാറാക്കിയ ഏറ്റവും പുതിയ മോഡലുകളെല്ലാം പ്രദർശനത്തിലുണ്ട്. ലോകത്തെ ഏറ്റവും കൂടുതൽ പ്രതിശീർഷ വരുമാനമുള്ള രാജ്യമായതുകൊണ്ട് തന്നെ ദോഹ വാച്ച് ആൻഡ് ജ്വല്ലറി എക്സിബിഷന്റെ പ്രാധാന്യവും വർദ്ധിക്കുന്നു. കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ വിപുലമായ സജ്ജീകരണങ്ങളോടെയാണ് ഇത്തവണ പ്രദർശനം എത്തിയത്. അതുകൊണ്ട് തന്നെ ആരെയും അത്ഭുതപ്പെടുത്തുന്ന അപൂർവവും വില കൂടിയതുമായ ആഭരണങ്ങൾ നേരിൽ കാണാനും സ്വന്തമാക്കാനും ആദ്യ ദിവസം തന്നെ ആയിരങ്ങളാണ് ഇവിടെ കൊഴുകിയെത്തിയത്. വിൽപ്പനയിൽ കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് കാര്യമായ പുരോഗതി ഉണ്ടായതായി ഇന്ത്യൻ കമ്പനികൾ അവകാശപ്പെടുന്നു. We've had a lot of really good inquiries and people have really liked our collection, so we're hoping for the best. ഖത്തറിലെ പ്രമുഖ സ്വർണ്ണാഭരണ വിപണനക്കാരായ അൽഫർദാൻ, അലി ബിൻ അലി ഗ്രൂപ്പ്, അൽമാജിദ് തുടങ്ങിയ പ്രമുഖരും രംഗത്തുണ്ട്. 10,000 മുതൽ 4.5 മില്യൺ വരെ വില വരുന്ന രത്നങ്ങളിൽ തീർത്ത വാച്ചുകളാണ് സന്ദർശകരിൽ കൂടുതൽ പേരെ ആകർഷിച്ചത്. ഖത്തറിലെ വ്യവസായ മേഖലയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുമെന്ന് കരുതപ്പെടുന്ന 11-ാമത് വാച്ച് ആൻഡ് ജ്വല്ലറി പ്രദർശനം നാളെ സമാപിക്കും. ലോകോത്തര ഡിസൈനുകളുടെ വിപുലമായ ശേഖരവുമായാണ് ഇത്തവണയും ജ്വല്ലറി വാച്ച് ആൻഡ് എക്സിബിഷൻ സമാപിക്കുന്നത്. പ്രദർശനം നടക്കുന്ന QNCC ഹാളിൽ നിന്നും അൻവർ പാലേരി, ഏഷ്യാനെറ്റ് ന്യൂസ്.